യു ഡി എഫ് വിടേണ്ടെന്ന നിലപാടിലേക്ക് ജെ ഡി യു നേതൃത്വം മാറുന്നതായി തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏപ്രിലിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റ് എം പി വീരേന്ദ്രകുമാറിന് നൽകാമെന്ന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിലാണിത്. മുന്നണി മാറ്റം ചർച്ച ചെയ്യാനായി അടുത്ത ശനിയാഴ്ച ചേരാനിരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം മാറ്റി. ചിന്ത പുറത്തിറക്കിയ എം പി വീരേന്ദ്രകുമാറിന്റെ പുസ്തകം പിണറായി പ്രകാശനം ചെയ്തതോടെയാണ് ജെ ഡി യുവിന്റെ മുന്നണി മാറ്റ ചർച്ച ശക്തിപ്പെട്ടത്. 12 ജില്ലാ കൗൺസിലുകളും ഇടതുമുന്നണിയിലേക്ക് മാറണമെന്ന നിലപാടെടുത്തു. കോഴിക്കോടും കണ്ണൂരും മാത്രമാണ് യു ഡി എഫ് വിടേണ്ടെന്ന് തീരുമാനിച്ചത്. മുന്നണി മാറ്റ സാധ്യത ബലപ്പെട്ടതോടെ മുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വീരേന്ദ്രകുമാറിനെ അങ്ങോട്ട് ചെന്ന് കണ്ടു. ഈ കൂടിക്കാഴ്ചകളിലാണ് വീരന് രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചത്. ഇതിനു പിന്നാലെ യു ഡി എഫ് വിടേണ്ടെന്ന ചിന്തയ്ക്ക് നേതൃത്വത്തിൽ മേൽക്കൈയുണ്ടായി. യു ഡി എഫ് ഇട്ടാൽ മന്ത്രി കെ പി മോഹനന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന പ്രശ്നവും തലപൊക്കി. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന കൗൺസിൽ യോഗം രണ്ടാമതും മാറ്റിയത്. പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്രകുമാറിന്റെ ആരോഗ്യ കാരണങ്ങളാൽ യോഗം മാറ്റിയെന്നാണ് പാർട്ടി വിശദീകരണം. അതേസമയം യു ഡി എഫ് വിടേണ്ടെന്ന ആലോചനയിൽ നേതൃതലത്തിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ചും യു ഡി എഫിന്റെ രാഷ്ട്രീയ സ്ഥിതി കൂടുതൽ വഷളായ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് കാണും, പാർട്ടി കാണില്ലെന്ന ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു. ഇടതുമുന്നണിയിലേക്ക് പോകാൻ ഒരുങ്ങൂ എന്ന സന്ദേശം നേതാക്കൾ അണികൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.